നമസ്കാരം ഇന്ത്യ ഇറാൻ ബന്ധം ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തി ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഹുസൈൻ അമിർ അബ്ദുൾ അതിർത്തി സുരക്ഷ പ്രതിരോധം വാണിജ്യ വ്യാപാര മേഖലയിലും ഇറാൻ ഇന്ത്യയെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടിക്കാഴ്ചയിൽ മേഖലയിലെ നിർണായകമായ നിരവധി വിഷയങ്ങൾ തീരുമാനത്തിലെത്തി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഡോക്ടർ ഹൊസൈൻ ഇന്ത്യയിലെത്തിയത് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സുവ്യക്തമായ നയം അറിയിച്ചിട്ടുണ്ട് ഇസ്ലാമിക മതത്തിനെയും പ്രവാസിക വിശ്വാസത്തെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക നയത്തിൽ യാതൊരു മാറ്റവും ഏറെ സന്തോഷത്തോടെ കാണുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇന്ത്യക്ക് നേരിട്ട് ഭീഷണിയാകുന്ന പാകിസ്ഥാൻ താലിബാൻ ഭരണകൂട പിന്തുണയുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നയത്തിന് ഇറാൻ പൂർണ്ണമായ പിന്തുണ അറിയിച്ചു ഇന്ത്യക്കെതിരെ ഇസ്ലാമിക മതമൗലികവാദികളുടെ ആഗോളതലത്തിലെ ഇടപെടലുകൾ നേതാക്കൾ ബോധ്യപ്പെടുത്തി രാജ്യങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നതിന്റെ ഗൗരവം അജിത് ഡോവൽ ഹൊസൈനെ ധരിപ്പിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മേഖലയിലെ മതമൗലികവാദവും ഭീകരതയും ചർച്ചയായി ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ നിർണായകമായ ചബഹാർ തുറമുഖവുമായി പ്രതിരോധ വകുപ്പുകളുടെ ബന്ധം അജിത് ഡോവൽ ചർച്ച ചെയ്തു തുറമുഖത്തിന്റെ ഘട്ട വികസനത്തിൽ പ്രതിരോധ വകുപ്പുകളുടെ ആവശ്യത്തിന് മുൻഗണന ലഭിക്കാൻ പാകത്തിനുള്ള നിർദ്ദേശങ്ങളും അജിത് ഡോവൽ ഇറാൻ വിദേശകാര്യമന്ത്രിയെ ധരിപ്പിച്ചു റഷ്യ യുക്രൈൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് വാണിജ്യ ഇന്ധന മേഖലയിലെ സമ്മർദ്ദം പരിഹരിക്കാൻ ഇന്ത്യ ഇറാൻ സംയുക്ത പദ്ധതി തുടരണമെന്നും ഇറാന്റെ ആണവ പദ്ധതികളുടെ നിലവിലെ അവസ്ഥയും ചർച്ചയായി നേരത്തെ ഇറാൻ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി ചൈന റഷ്യ ബ്രിട്ടനും തമ്മിൽ ഒപ്പുവെച്ച സംയുക്ത സമഗ്ര കർമ്മപദ്ധതി വിഷയവും ജയശങ്കറും അമീർ അബ്ദുള്ള ചർച്ച ചെയ്തു അമേരിക്കയുമായുള്ള ധാരണ പ്രകാരം ഇന്ത്യ ഇറാനിൽ നിന്നും ഇന്ധനം വാങ്ങുന്നത് നിർത്തിയ വിഷയത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള അവസ്ഥയും ഇറാൻ ഇന്ത്യക്ക് മുന്നിൽ വെച്ചുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് ി ജെ പി മുൻ വക്താക്കളുടെ പ്രസ്താവന അറബ് ലോകത്ത് പ്രതിഷേധമുയർത്തിയതിനു ശേഷം ഇന്ത്യയിലെത്തുന്ന ആദ്യ ഇസ്ലാമിക രാജ പ്രതിനിധി കൂടിയാണ് അബ്ദുൾ ഇന്ത്യയും ഇറാനുമായുള്ള അടുത്ത സൗഹൃദ ബന്ധം പ്രതിഫലിപ്പിക്കുന്ന ചർച്ചകളാകും നടക്കുകയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ജയശങ്കർ ട്വീറ്റ് ചെയ്തിരുന്നു ദില്ലിക്ക് ശേഷം മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലും ഇറാൻ വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തുന്നുണ്ട് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഡോക്ടർ ഹൊസൈൻ ഇന്ത്യയിലെത്തിയത് ഇന്നലെ പുലർച്ചെത്തിയ ഹൊസൈനുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാത്രിയിലാണ് പ്രധാനമന്ത്രിയെയും അജിത് ധോവലിനെയും ഡോക്ടർ ഹൊസൈൻ കണ്ടത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്